നമസ്കാരം സ്വപ്ന സുരേഷ് വീണ്ടും വാർത്തകളിലേക്ക് വരികയാണ് ഇക്കുറി ഒരു മന്ത്രിപുത്രനുമായിട്ടാണ് ബന്ധമെന്നാണ് പറയുന്നത് നമ്മുടെ വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ മകനുമായി സ്വപ്ന സുരേഷിന് അഭേദ്യമായ ബന്ധമാണ് എന്ന് വെളിവാക്കുന്ന എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്താണ് ഏതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും വരും ദിവസങ്ങളിൽ പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിപുത്രന്മാരുടെ ഒരു കാലമാണ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ പുത്രന്മാരുടെ ഒരു കാലമാണെന്ന് തോന്നുന്നു ഈ സ്വപ്ന സുരേഷ് ഇ പി ജയരാജന്റെ മകനുമായി ചേർന്ന് പല ഇടപാടുകളും നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പത്നി ധർമ്മപത്നി അവർ നേരത്തെ ജോലി ചെയ്തിരുന്ന ബാങ്കിലെത്തി ക്വാറന്റൈനിലായിരുന്ന വ്യക്തി നേരത്തെ ബാങ്കിലെത്തി അവിടെ ചില ഇടപാടുകളൊക്കെ നടത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത് തത്വമേ ന്യൂസും ആ വാർത്ത നൽകിയിരുന്നു ഇതിനടുത്ത് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് അതായത് ഒരു വിവാഹ സൽക്കാരത്തിനിടയിൽ ആളുടെ എണ്ണം ഒന്നോ രണ്ടോ 50 പേരിൽ ഒന്നോ രണ്ടോ പേർ കൂടി എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അച്ഛനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് ഈ എപ്പിഡമിക് കൺട്രോൾ ആക്ട് പ്രകാരം അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പോലീസുള്ള കേരളമാണ് ഇത് ഇവിടെ ഒരു മന്ത്രിപത്നി ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്ന ഒരു മന്ത്രിപത്നി ഇത്തരത്തിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കെ ഓടി ബാങ്കിലെത്തിയത് എന്തിനാണ് ലോക്കർ തുറന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ പൊതുജനം ഉയർത്തുകയാണ് ഇതെന്ത് ന്യായമാണ് മന്ത്രിപത്നിക്കും ഒക്കെ വേറെ നിയമമാണ് അതും കോവിഡ് പോസിറ്റീവായ വ്യക്തി മറ്റേത് കോവിഡ് പോസിറ്റീവ് ആയിട്ടൊന്നുമല്ല അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ ഒരു കോവിഡിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എത്രയോ പേരെ വഴിയിലിട്ട് ഒന്ന് വഴി പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് പോലീസുകാർ തല്ലുന്നത് കണ്ടതാണ് പിന്നീട് ഡി ജി പി ഇടപെട്ട പ്രതിഷേധം കനത്തപ്പോൾ ഡി ജി പി ഇടപെട്ടാണ് ഈ തല്ലൽ പരിപാടി ഒഴിവാക്കിയത് അങ്ങനെ അത്രയും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്ന പോലീസ് ഇതൊന്നും അറിഞ്ഞില്ലേ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഓഫീസിലെത്തി ശ്രീമതി വി കെ ഇന്ദിര അവിടെ ഇടപാടുകൾ നടത്തി ലോക്കറിനകത്തുള്ള സാധനങ്ങൾ എങ്ങോട്ടോ മാറ്റി എന്ന ആരോപണമാണ് ശക്തമായി തന്നെ ഉയരുന്നത് പക്ഷേ അവർക്കെതിരെ കേസെടുക്കില്ലേ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി അതുപോലെ തന്നെ ആ ബാങ്കിലെ ചില അക്കൗണ്ടന്റുമാരും ചില ജീവനക്കാരുമൊക്കെ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നു അതായത് മനഃപൂർവ്വം രോഗം പരത്തിയതിന് ഈ എപ്പിഡമിക് കൺട്രോൾ ആക്ട് പ്രകാരം മന്ത്രിയുടെ പത്നിക്കെതിരെ കേസെടുക്കും അതാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് അതവിടെ നിൽക്കട്ടെ കേസെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ഒരു വിഷയം അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ മന്ത്രി ഇ പി ജയരാജനോ പറ്റും എന്ന് തോന്നുന്നില്ല 2018 സ്വപ്ന സുരേഷുമായി ഇ പി ജയരാജന്റെ മകൻ ഒരു വലിയ വിരുന്നിൽ പങ്കെടുത്തതിന്റെ വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ എൻ ഐ എക്ക് കിട്ടി ഇയാളുടെ യു എയിലെ വിസ കുരുക്ക് പരിഹരിച്ചു കൊടുത്തത് സ്വപ്ന സുരേഷ് ആയിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ അതിനാണ് സൽക്കാരം തലസ്ഥാനത്തെ ഒരു നക്ഷത്ര ഹോട്ടലിൽ സ്വപ്നയ്ക്കൊപ്പം മന്ത്രിപുത്രം നിൽക്കുന്നതിന്റെ 24 ചിത്രങ്ങളാണ് സ്വപ്നയുടെ ലാപ്ടോപ്പിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചനയുള്ളത് വിരുന്നിൽ മറ്റൊരു സി പി എം നേതാവിന്റെ മകൻ കൂടി പങ്കാളിയായി എന്ന സൂചന കൂടിയുണ്ട് മന്ത്രിപുത്രനെയും മറ്റുള്ളവരെയും കേന്ദ്ര അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ലഭിക്കുന്നത് എന്തൊക്കെയായാലും സ്വപ്ന സുരേഷുമായി സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ മന്ത്രിപുത്രന്മാർക്കടക്കം അഭേദ്യമായ സ്നേഹബന്ധവും അഭേദ്യമായ ആ ഒരു സൗഹൃദവും ഒക്കെയാണ് എന്നറിയുന്നതിൽ സന്തോഷം ലൈഫ് മിഷൻ പദ്ധതി വഴി വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിന് കരാർ കിട്ടാൻ യൂണിടെക് നൽകിയ 4 കോടിയിൽ ഒരു പങ്ക് ഈ മന്ത്രിയുടെ പുത്രനും ലഭിച്ചതായുള്ള റിപ്പോർട്ടുണ്ട് അതിലും കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് ഈ മന്ത്രിപുത്രൻ ഇപ്പോൾ വാങ്ങിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വരും ദിവസങ്ങളിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകും മന്ത്രിപുത്രനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തൊക്കെയായാലും ഇത് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് ഈ കേസ് എന്നാണ് മനസ്സിലാകുന്നത് ഇത് പലതരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് പക്ഷെ അതെല്ലാം നിവർത്തി നല്ല രീതിയിലുള്ള അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എൻഐഎയും മറ്റ് ഏജൻസികളും ഒക്കെ ശ്രമിക്കുകയാണ് സി പി എമ്മിനോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഇതിൽ നിന്ന് അത്ര എളുപ്പം ഊരിപ്പോരാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഇനി ഞങ്ങളാണ് കേന്ദ്ര ഏജൻസിയെ വിളിച്ചു വരുത്തിയത് ഞങ്ങളാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള നടപടികളൊക്കെ ചെയ്തു കൊടുത്തത് എന്നൊക്കെ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന പല ന്യായീകരണ തൊഴിലാളികളും ഇന്ന് വാമുത്തി തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് എന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു അതുകൂടി ആലോചിക്കണം പിന്നെ ഇപ്പോൾ ഒന്ന് മലക്കം പറഞ്ഞിട്ടുണ്ട് ഇ ഡി രാഷ്ട്രീയമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്ന ഇ ഡി അല്ല ഇവിടെയുള്ളത് അങ്ങനെയൊന്നും കേന്ദ്ര ഏജൻസികളോ കേന്ദ്ര സർക്കാരോ പറയുകയുമില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണം അതിനിപ്പോൾ എന്തൊക്കെ ന്യായീകരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി വരുന്നുണ്ട് ഒരു 90% ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി കൂടിയേ ബോധ്യപ്പെടാനുള്ളൂ അത് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെട്ടുള്ളൂ വേറൊന്നും പറയാനില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്